ഹായ്, ഞാൻ ശ്രീജിത്ത്. നമ്മളിപ്പോൾ രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞു. അത് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ കുറച്ചും കൂടി ആഴങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പഠിച്ചു സമാന്തര ശ്രേണികളുടെ ബീജഗണിതം. ആ ഭാഗത്ത് വരുന്ന ചില പ്രോബ്ലങ്ങളാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലടുത്തത് പറയുന്നത്, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3. ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3. ഈ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല എന്നും തെളിയിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാ ഒറ്റ സംഖ്യകളുണ്ടെന്നും ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല എന്ന് പ്രൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/3 ആണ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2/3 ആണ്. ഈ സീക്വൻസിൽ ഒറ്റ ഈവൻ നമ്പേഴ്സ് ഇല്ല എന്നും എല്ലാ ഓഡ് നമ്പേഴ്സ് ഓൾ ഓഡ് നമ്പേഴ്സ് ഉണ്ട് എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു എന്താണ്, 1/3 എന്നാണ് അല്ലേ. കോമൺ ഡിവൈസർ, സോറി, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്രയാണ്, 2/3 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ മുന്നത്തെ പ്രോബ്ലങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാനുള്ള പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബീജഗണിത രൂപം ഉണ്ടാക്കുക എന്നതാണ്. ആൾജിബ്രായിക് ഫോം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ആദ്യം ഉണ്ടാക്കാം അല്ലേ. എന്താണ് എക്സ് എൻ സമം എഫ് പ്ലസ് എൻ മൈനസ് 1 ഡി അല്ലേ കൊടുക്കാം അല്ലേ. എഫ് ആരാണ്, 1/3 പ്ലസ് എന്നിന് നമ്മൾ വില കൊടുക്കേണ്ട അല്ലേ. ബീജഗണിതം ഉണ്ടാക്കുമ്പോൾ ഡി ആരാണ്, 2/3 ഈക്വൽ ടു 1/3 പ്ലസ് 2/3 ഉള്ളിലേക്ക് വരുമ്പോൾ 2n/3 മൈനസ് 2/3 ഈക്വൽ ടു 2n/3 മൈനസ് 2/3 പിന്നെ മുന്നിലുള്ളൊരു പ്ലസ് 1/3 ഉണ്ട് ഈക്വൽ ടു 2n/3 മൈനസ് 2/3 പ്ലസ് 1/3. നേരത്തെ പറഞ്ഞിരുന്നു വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, 2/3 ആണ് വലുത് അല്ലേ. അപ്പോൾ എന്തായാലും സിമ്പൽ മൈനസ് ആയിരിക്കും. 2-ൽ നിന്ന് 1 പോയാൽ 1/3 ഈക്വൽ ടു എന്തായി, 2n-1/3 എക്സ് എൻ സമം 2n-1/3. നമ്മൾ ബീജഗണിത രൂപം ഉണ്ടാക്കി. ഇനി നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടത്. ഈ സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടെന്ന്, എന്ന് വെച്ചാൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഒറ്റ സംഖ്യകൾ ആരൊക്കെയാണ്, 1, 3, 5, 7 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഒറ്റ സംഖ്യകൾ വരണമെങ്കിൽ, ഒന്ന് കിട്ടണമെങ്കിൽ മുകളിൽ എത്രയായിരിക്കണം, 2n-1 എന്തായിരിക്കണം, 3 ആയിരിക്കണം. 3-നെ 3 കൊണ്ട് ഹരിച്ചാലല്ലേ നമുക്ക് ഒന്ന് കിട്ടുക. അപ്പോൾ 2n-1 എന്തായിരിക്കണം, 2n-1 ഈക്വൽ ടു എന്ത് കിട്ടണം, 3 കിട്ടണമെങ്കിൽ 2n ഈക്വൽ ടു എന്തായിരിക്കണം, 4n ഈക്വൽ ടു എന്ത് കിട്ടണം, 2. അപ്പോൾ എന്നിൻ്റെ വില 2 കൊടുത്താൽ നമുക്ക് ഉത്തരമായിട്ട് എക്സ് 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും, 1 കിട്ടും. എന്നിൻ്റെ വില 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും അല്ലേ. ഇനി 2 കിട്ടണമെങ്കിൽ മുകളിൽ 6 വരണം. മുകളിൽ 6 വരണമെങ്കിൽ 2n-1 6 ആയിരിക്കണം. 2n-1 ഈക്വൽ ടു എന്ത് കിട്ടണം, 6 കിട്ടണം. 2n ഈക്വൽ ടു എന്ത് കിട്ടണം, 7 കിട്ടണം അല്ലേ. 2n-1 ഈക്വൽ ടു എന്ത് കിട്ടണം, 6 കിട്ടണം. സോറി, 6 അല്ല കിട്ടേണ്ടത്, എത്രയാണ്, 9 ആണ് കേട്ടോ. നമുക്ക് ഓഡ് നമ്പേഴ്സാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അടുത്ത നമ്പർ 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 9-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് വരിക, 3 വരിക. സോ 9 കിട്ടണം. അപ്പോൾ 2n ഈക്വൽ ടു എന്ത് വരും, 10 വരും. n ഈക്വൽ ടു 5. സോ n ഈക്വൽ ടു എന്ത് കിട്ടി, 5 കിട്ടി. എക്സ് 5 ഈക്വൽ ടു 3 കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ n ഈക്വൽ ടു 2, 5. 2-ന്ന് 5 എത്താൻ 3. സോ നെക്സ്റ്റ് നമ്പർ ഈക്വൽ ടു 8 ആയിരിക്കും.
അതൊരു സീക്വൻസ്, അതൊരു സമാന്തര ശ്രേണിയായിട്ടായിരിക്കും പോവുക. അപ്പോൾ എൻ ഈക്വൽ ടു 258 എക്സിട്ര എന്ന് കൊടുത്തു വരുമ്പോൾ എക്സ് ടു എക്സ് ഫൈവ് എക്സ് എയ്റ്റ് ഈക്വൽ ടു 5 എക്സിട്ര എന്ന് വരും. സോ എൻ ഈക്വൽ ടു 2, 5, 8 എന്ന ശ്രേണിയിലെ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എൻ ആയിട്ട് 1, 3, 5, 7 എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് എല്ലാവരും വരും. അപ്പോൾ ഈ ശ്രേണിയിൽ ഓഡ് നമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ശ്രേണിയിൽ ഈവൻ നമ്പേഴ്സ് ഉണ്ടോ എന്നാണ്. നോക്കൂ, ഈ ശ്രേണിയുടെ എക്സ് എൻ ഈക്വൽ ടു എന്താണ്? 2n-1/3 ആണ്. നമുക്കറിയാം 2n-1 ൽ എന്നിന് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒറ്റ സംഖ്യയാണ് കിട്ടുക. 2n-1 ൽ എന്നിന് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒറ്റ സംഖ്യയായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. ഓരോ ഓഡ് നമ്പറിനെയും ഒരു ഒറ്റ സംഖ്യയെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസറായിട്ട് എന്ത് കിട്ടില്ല? ഈവൻ നമ്പർ കിട്ടില്ല, ഇരട്ട സംഖ്യ കിട്ടില്ല. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്ന ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളുമുണ്ട്, എന്നാൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല എന്ന് പറയാൻ പറ്റും. ഇതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തൊരു പ്രോബ്ലം, മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. 4, 7, 10 എന്താണ്? 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിൽ, ഈ സമാന്തര ശ്രേണിയിൽ ഈ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഈ സമാന്തര ശ്രേണിയിൽ ഈ ടേംസിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബീജഗണിതം ഉണ്ടാക്കുക, ആൾജിബ്ര കണ്ടെത്താം അല്ലേ? കണ്ടെത്താം. അപ്പോൾ എഫ് ഈക്വൽ ടു എന്താണ്? 4 ഡി ഈക്വൽ ടു 3 നമുക്ക് എക്സ് എൻ ഈക്വൽ ടു എന്താണ്? എഫ് പ്ലസ് എൻ മൈനസ് 1 × d ഈക്വൽ ടു എഫ് ആരാണ്? 4 + n-1 ഡി ആരാണ്? 3 4 + 3n-3 ഈക്വൽ ടു 4-3 + 3n ഈക്വൽ ടു 4 ൽ നിന്ന് 3 പോയാൽ 1 + 3n അഥവാ 3n + 1 എക്സ് എൻ ഈക്വൽ ടു എന്ത് കിട്ടി? 3n + 1 എന്ന് കിട്ടി. എന്ത് കിട്ടി? 3n + 1 എന്ന് കിട്ടി. ഇതുവരെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന എനിക്ക് ഷുവറാണ്, കാരണം നമുക്ക് ബീജഗണിതം എഴുതാൻ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവയുടെ വർഗങ്ങൾ, ഇവരുടെ സ്ക്വയേഴ്സ് എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഇതേ ശ്രേണിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്നിൻ്റെ എന്ത് കാണണം? സ്ക്വയർ കാണണം. ഈക്വൽ ടു എന്തായിരിക്കും? 3n + 1 സ്ക്വയർ ആയിരിക്കും. 3n + 1 സ്ക്വയർ ആയിരിക്കും. നമുക്ക് നോക്കാം, സ്ക്വയർ വരുമ്പോൾ എന്താ വരിക? a + b² ഈക്വൽ ടു എന്താണ്? a + b² ഈക്വൽ ടു a² + 2ab + b² അല്ലേ? ഇത് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് പ്രകാരം നോക്കൂ, എയുടെ പകരം ഇവിടെ ആരാണ്? 3n ആണ്. സോ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9n² ഇൻറ്റു 2ab അല്ലേ? 2 × 3n × 1 + 1² ഈക്വൽ ടു 9n² + 2 × 3 6n + 1 ഈക്വൽ ടു, നോക്കൂ, 9-ലും 6-ലും കോമൺ ആയിട്ട് 3 ഞാൻ 3യെ പുറത്തേക്ക് എടുത്തു, ബാക്കി ഉള്ളിൽ ആരുണ്ടായിരിക്കും? 3n² + 2n പുറത്ത് +1 ഉണ്ടായിരിക്കും അല്ലേ? ഇനി നോക്കൂ, ഈ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ് എന്ന് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 3n + 1 എന്നാണ്. എക്സ് എന്ന് കണ്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3n + 1 എന്ന് വെച്ചാൽ 3 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിച്ചിട്ട് 1 കൂട്ടിയ ശ്രേണികളാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിച്ചിട്ട് 1 കൂട്ടിയ ശ്രേണിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് കിട്ടിയ സ്ക്വയറിൻ്റെ എന്താണ് ശ്രേണി നോക്കൂ. എക്സ് എൻ സ്ക്വയർ എന്താണ് നോക്കൂ. 3 കൊണ്ട് ബ്രാക്കറ്റിലുള്ള ആളെ ഒരാളാണെന്ന് വിചാരിക്കുക. എന്ത്? 3n² + 3n എന്നുള്ളത് ഒരാളാണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ആ ബ്രാക്കറ്റിനുള്ളിലുള്ള മൊത്തം ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോഴും നോക്കൂ, 3 കൊണ്ട് ഒരു സംഖ്യയെ ഗുണിച്ച് 1 കൂട്ടി തന്നെയല്ലേ ചെയ്തത്? 3 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ആരോ, അതാരാണെന്ന് നിങ്ങൾ നോക്കണ്ട, ബ്രാക്കറ്റിനകത്തുള്ള ആൾ ഒരാളാണ് അല്ലേ.
അപ്പോൾ മൂന്ന് കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ഒരാളെ ഗുണിച്ച് അതിനോട് ഒന്ന് കൂട്ടിയതാണ് സ്ക്വയേഴ്സ്. ഫസ്റ്റ് കിട്ടിയ എക്സ് തന്നെ എന്തായിരുന്നു, മൂന്ന് കൊണ്ട് ഒരു സംഖ്യയെ ഗുണിച്ച് ഒന്ന് കൂട്ടിയതാണ്. അപ്പോൾ മൂന്ന് കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ച് ഒന്ന് കൂട്ടിയാലും ഈ ശ്രേണിയിലെ പദങ്ങളാണ്. അപ്പോൾ സ്ക്വയറിനെയും മൂന്ന് കൊണ്ട് എന്തോ കൊണ്ട് മൂന്നിനെ എന്തോ കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ക്വയേഴ്സും ഈ ശ്രേണിയിൽ എന്താണെന്ന് പറയാൻ പറ്റും, പദമാണെന്ന് പറയാൻ പറ്റും. പിടികിട്ടിയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5, 8, 11 ഈ ശ്രേണിയിൽ 5, 8, 11 ഇങ്ങനെ തുടർന്ന് പോണ ശ്രേണിയിൽ ഒരു വർഗവും ഒരു സ്ക്വയറും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഒറ്റ സ്ക്വയേഴ്സും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഒറ്റ പെർഫെക്റ്റ് സ്ക്വയേഴ്സും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഒരു പൂർണ്ണവർഗവും ഇല്ല എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്ത് ചെയ്യാം. നമുക്ക് നോക്കല്ലേ, നോക്കൂ, സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് നോക്കാം 5 നമ്മൾ എന്തുകൊണ്ട് ഹരിച്ച് നോക്കി, പൊതുവ്യത്യാസമായ 3 കൊണ്ട് അല്ലേ. ഇതിൽ പൊതുവ്യത്യാസം d ഈക്വൽ ടു എത്രയാണ്, 3 ആണ്. ഹരിച്ച് നോക്കിയപ്പോൾ ഒരു 3, 3 ശിഷ്ടം വരുന്നത് എത്രയാണ്, 2 ആണ്. ശിഷ്ടം എത്രയാണ് വരുന്നത്, 2 ആണ്. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണിയിലെ എല്ലാ ടേംസിനെയും എല്ലാ പദങ്ങളെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് തുല്യമായിരിക്കുമെന്ന്. അപ്പോൾ ഈ ശ്രേണിയിലെ പദമാണെങ്കിൽ ആ പദങ്ങളെയൊക്കെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കണം, 2 ആയിരിക്കണം അല്ലേ, 2 ആയിരിക്കണം. അപ്പോൾ സ്ക്വയേഴ്സ് പൂർണ്ണവർഗങ്ങൾ ഈ ശ്രേണിയിലുണ്ടെങ്കിൽ അവരെയും ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കണം, 2 ആയിരിക്കണം. അതാണോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് നോക്കാം, ഒരു സ്ക്വയർ പറയൂ, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഫസ്റ്റ് താള് 1, 1 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് നോക്കി, 0 ആണ്. 0 × 3 = 0 = 1. റിമൈൻഡർ എത്രയാണ്, 1 ആണ്. അയാൾ ഈ ശ്രേണിയിലെ പദമല്ല അല്ലേ. ഇനി വേറെ ഒന്നിനെടുത്തു, എത്രയാണ്, 4, 4 ഞാൻ 3 കൊണ്ട് ഹരിച്ച് നോക്കി, 1, 3, 3 ശിഷ്ടം 1 ആണ്. ഇനി 9 ഞാൻ 3 കൊണ്ട് ഹരിച്ചു നോക്കി, 3, 3, 9 ശിഷ്ടം 0 ആണ്. ഇനി 16 ഞാൻ 3 കൊണ്ട് ഹരിച്ചു നോക്കി, 5, 3, 15 ശിഷ്ടം 1 ആണ്. ഇനി 36 ഞാൻ 3 കൊണ്ട് ഹരിച്ചു നോക്കി, 12 ശിഷ്ടം 0 ആണ്. അപ്പോൾ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെയും ഏതൊരു സ്ക്വയറിനെയും അല്ലെങ്കിൽ ഏതൊരു പൂർണ്ണവർഗത്തെയും 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് 0 ഓ 1 ഓ ആയിരിക്കും. ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. പക്ഷേ നമ്മുടെ സമാന്തര ശ്രേണിയിലെ ഓരോരുത്തരെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. 2 കിട്ടിയ ആൾക്കാരെ നമ്മളെ കൂട്ടത്ത് കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷേ സ്ക്വയേഴ്സിനൊന്നും എന്ത് കിട്ടുന്നില്ല, 2 ശിഷ്ടമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവരെന്തല്ല, ഈ ശ്രേണിയിലെ പദമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും രസകരവുമായ വീഡിയോസുമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം.